തലവക്കാൻ ചാൻസ് ഉള്ള സ്ഥലത്തേക്ക് ചുമ്മാ വെടിവെച്ച് കൊണ്ടിരുന്നേ പക്ഷേ ഇപ്പോൾ ഫോണിനകത്ത് ആയതുകൊണ്ട് നേച്ചറിനുള്ള പെട്ടെന്ന് സ്വിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ എന്നാൽ ഇമോട്ടൊക്കെ കാണിച്ച് അവനെ ടീം പാവലെ ആക്കിയിട്ട് നേച്ചർ അവനെ പൊക്കിയിട്ട് കൊല്ലാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ആ കാട്ടുവേറെ കാണുന്നില്ല. എവിടെപ്പോടാ അവൻ കാട്ടുവാലെ അങ്ങനെ ഒളിച്ചിരിക്കുന്നത് എന്റെ പൊന്നല്ലേ വേറെ ഓക്കെ അവൻ നേച്ചർ താഴെ കിടക്കിട്ടുണ്ടായിരുന്നു. ഓക്കെ നേച്ചർ അവൻ പൊട്ടാന്ന് മനസ്സിലായി. ഓക്കെ ഇപ്പോഴത്തേക്കും എന്റെ മോൻ ഓരോരുത്തരൊക്കെ എന്നാൽ ഇവൻ നേച്ചർ ഇടിച്ചിടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഓക്കെ അവൻ ഇന്ന് പിടിയിട്ടുന്നില്ല എന്റെ മോൻ അവൻ കില്ലാടിയാണോ നീ കില്ലാടിയാണോ ഓടുന്ന വഴിക്ക് ഏതാണ്. ഓക്കെ നേച്ചർ അടിച്ച നോക്കായിട്ടുണ്ട് പൊന്നു മോനെ ആ ലൈക്ക് ചെയ്യാൻ പറടാ ഈ ഗൈസ് ഇവൻ കിടന്ന് കാറുന്നുണ്ടായിരിക്കും. ഓക്കെ ഇപ്പൊ ലൈക്ക് ചെയ്യാൻ പറ്റും അവൻ കിടന്ന് കാറുന്നുണ്ടായിരിക്കും. ഗൈസ് അവന്റെ ഒരു കാറച്ച് കേട്ടെങ്കിലും ജസ്റ്റ് ഒരു ലൈക്ക് ഗൈസ് ഒരു ലൈക്ക്. ഓക്കെ നീ പറഞ്ഞില്ല പിള്ളേരോട് ലൈക്ക് ചെയ്യാൻ പറഞ്ഞു ഇതുവരെ ഗൈസ് ഇപ്പം നീ പറഞ്ഞിട്ട് ലൈക്ക് ചെയ്യാതെ ഇപ്പോഴും കുറെ ആൾക്കാർ കാണുന്നുണ്ട്. പെട്ടെന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞു ഇല്ലെങ്കിൽ നിന്റെ കാലേ വരി പിത്തിമേ എന്താ ഈ ഇമോട്ട് വേണം നിനക്ക് നിനക്ക് നീ ഏത് ഇമോട്ട് വേണ്ട എം ബി ഫുഡിന്റെ ഇമോട്ട് വേണം പിന്നല്ല വേറെ മാസൊക്കെ വേറെ മാസൊക്കെ ഇവൻ കിടന്ന് കാറ് കൂന്നുണ്ടായിരിക്കും. ആരെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുമോ ഒന്ന് കാറ് കൂന്നുണ്ടായിരിക്കും. അവരെ കൂവി ഗസ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും. ഓക്കെ അവനെ രക്ഷിക്കണമെങ്കിൽ ഗസ് ഒന്ന് ലൈക്ക് ചെയ്യാം. പക്ഷേ എന്താണ് എന്ത് പറയാൻ ഓക്കെ അവന്റെ ആയുസതും ഇല്ലാന്ന് തോന്നുന്നു പെട്ടെന്ന് ചത്തു വിടും. ഓക്കെ എന്തായാലും ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇമോട്ടൊക്കെ കാണിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഓക്കെ എന്താണ് ഞാൻ ഇന്നലെ എന്റെ കളക്ഷൻ വീഡിയോ അതായത് ഗൺ കളക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ തന്നെ കുറെ കമന്റ് ആയി ഏതൊരു കാട്ട് വേണം രണ്ടു പേര് കമന്റ് ഉണ്ടായിരുന്നു. അതായത് ഇതിന് മാത്രം പൈസയൊക്കെ ഫ്രീഫയറിലേക്ക് മുടക്കില്ല ഗെയിമിലേക്ക് മുടക്കേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ അല്ല പാവങ്ങൾക്കും കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ അവർക്ക് ഒന്നേ പറയുള്ളൂ ആരൊക്കെയാണ് ഈ പാവങ്ങൾ. ഓക്കെ നിങ്ങളാ ഒരു പാവം എന്ന് പറഞ്ഞ ആ ഒരു പൊസിഷൻ ഞാൻ നിന്നിട്ടുണ്ട്. സോ അപ്പോൾ എനിക്ക് ഒരുത്തരും ദാനം ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല. ഓക്കെ ഞാൻ ഉണ്ടാക്കുന്ന പൈസ മൊത്തം ഈ ഗെയിമിനകത്ത് തന്നെ ഉണ്ടാക്കുന്നത്. സോ അതെനിക്ക് എനിക്ക് ഇഷ്ടമുള്ള രീതി ഞാൻ എൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ള സത്യം മുടക്കും. ഓക്കെ അത് ചോദിക്കാം ഒരു മോൻ്റെ മോനും വരണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. സോ ഞാൻ ഉണ്ടാക്കുന്ന പൈസ എനിക്ക് ഇഷ്ടമുള്ള രീതി ഞാൻ തോന്നിയ പോലെ ഉപയോഗിക്കും അതാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക രാവിലെ തൊട്ട് വൈകുന്നേരം നിങ്ങളൊരു പണി എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കൊരു ബിരിയാണി തന്നെ വേണ്ടിയിട്ടാണ് ആ ഒരു പണിയെടുത്ത് ആ ഒരു പൈസ ഉണ്ടാക്കിയത്. സോ എന്നാലും ബിരിയാണിക്ക് വേണ്ടി നിങ്ങൾ ജസ്റ്റ് കടയിൽ പോയി നിൽക്കുന്ന സമയത്ത് ആ വഴിക്കൂടെ പോകുന്ന ഒരുത്തരം പറയും നീ ഇന്ന് ബിരിയാണി നിന്നണ്ട നിന്ന് ചോറ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ സംഭവിക്കും. ഇല്ലല്ലോ അതേപോലെ തന്നെയാണ് എൻ്റെ കാര്യം. സോ എനിക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ പൈസ ഉപയോഗിക്കും. സോ അതിനോട് ഒരുത്തരും ചോദിച്ചു വരാൻ പാടില്ല. സോ ആ ചോദിച്ചു വരുന്ന പറഞ്ഞിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഓക്കെ ഞാൻ ഒരു അലോക്ക് മേടിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞു. ഓക്കെ ഞാൻ ഹോസ്റ്റലുള്ള സമയത്ത് ഞാൻ ഒന്നുമില്ലാത്ത സമയത്ത് എൻ്റെ അഞ്ചിൻ്റെ പൈസ ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ഞാൻ അലോക്ക് എന്ന ക്യാരക്ടർ വന്നു. ഓക്കെ കൂട്ടുകാരന്മാരോട് 10, 5, 50, 100 ഒക്കെ കടം മേടിച്ചിട്ട് ഇന്ന് തരാം നാളെ തരാം എന്നൊക്കെ പറഞ്ഞ് അത് കൂട്ടി വെച്ചിട്ടാണ് ഞാൻ അലോക്ക് മേടിച്ചത്. സോ ആ ഒരു വിഷം ഇല്ലെങ്കിൽ ആ ഒരു ബേസ് എനിക്ക് ഉള്ളതുകൊണ്ട് എത്ര പേർക്ക് നിങ്ങൾ തന്നെ പറയാം എത്ര പേർക്ക് ഞാൻ എന്തൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പട്ടി ഷോ കാണിച്ചാൽ നിൽക്കാൻ വേണ്ടിയില്ല ജസ്റ്റ് പൊക്കി പറയുന്നതല്ല ജസ്റ്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ചാനൽ വന്ന് അങ്ങനെ കൊടുത്തൂടെ ഇങ്ങനെ കൊടുത്തൂടെ നീ എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അന്നാക്കി അടിക്കുന്ന പോലത്തെ വർത്തമാനം പറയാൻ എനിക്ക് അറിയാണ്ടല്ല വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. കാരണം സാമാന്യം നല്ല രീതിയിൽ കൊണ്ടാണ് എനിക്ക് താല്പര്യം. ഓക്കെ എന്തായാലും നമ്മൾ അതൊക്കെ പറഞ്ഞ് ഒരുപാട് ടോക്സിക് ആയ രീതിയിൽ പോകുന്നില്ല. സ്വന്തം നമ്മൾ വന്ന കഴിഞ്ഞ് നമ്മൾ ആ ഒരു ക്ലോക്കർ വന്ന് നോക്കുമ്പോൾ ഒരു ആനക്കുട്ടി പട്ടിഷ കാണിക്കുന്നത് എൻ്റെ പൊന്നെ ആനക്കുട്ടി ഇതിക്കട അമ്പട ജിഞ്ചാക്കിന് വന്ന് നോക്കുമ്പോഴത്തേക്കും എൻ്റെ മോനെ ഡബിൾ വെക്ടർ കാലൊക്കെ അവൻ അയച്ചിട്ട് ഡബിൾ വെക്ടർ ഒക്കെ വെച്ചിട്ടാണ് നിന്നത്. സ്വന്തം അവൻ്റെ കൈ കൊണ്ട് ചാർത്ത് എന്തോ ഭാഗ്യം എന്ന് പറയാം പട്ടച്ചോനെ തീർന്നു ചേച്ചൊക്കെ. എന്നാൽ അവിടെ നിന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്യുന്നില്ല ഓടി വന്ന് ഇപ്പത്തിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കും എടുത്ത് ചാടി ഇതിൽ കൂടെ വന്നാണ് അപ്പോഴത്തേക്ക് ഒരു അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഓക്കെ അപ്പൊ രണ്ടുപേരാണ്. ഓക്കെ ഗൈസ് രണ്ടുപേരാണത്. ഒന്ന് ആനക്കുട്ടി ഒന്ന് മെറ്റിയാൾ. ഓക്കെ എന്താ നമ്മുടെ മാഗ് ഇരിപ്പുണ്ട് മാഗിനെ തന്നെ ബുള്ളറ്റ് 12 ഏതാ റേഞ്ച്. ഓക്കെ എന്തായാലും M4 വെച്ച് ആ ചാടുന്നതിനെ അടിച്ചിട്ടുണ്ട്. സ്വന്തം ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു അതായത് അവൻ ചെയ്യുന്ന മിസ്റ്റേക്ക് ഞാൻ എന്തായാലും പറഞ്ഞു. ഓക്കെ അത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ നെയ്സിട്ട് അപ്പോഴത്തേക്ക് ഓ മൈ ഗോട്ട് ഓക്കെ നല്ല കാര്യം ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. അപ്പോഴത്തേക്ക് ചാടി കയറി ചാകാൻ വേണ്ടി തന്നെ ആ ഡബിൾ വെക്ടർ വാഴ ഐ മീൻ ആ ഒരു കാട്ട ആന ആനക്കുട്ടി കയറി വന്നൊക്കെ എന്നാലും കുഴപ്പമില്ല ഗൈസ് ആ ഒരു കിൽ ഇഷ്ടപ്പെട്ട് കമന്റ് ചെയ്യുക. ഓക്കെ എന്നാൽ ഞാൻ ഫസ്റ്റ് ഐ മീൻ ഈ ആനക്കുട്ടിക്ക് തൊട്ട് മുമ്പ് അതായത് നമ്മുടെ ആ ഒരു 7-ാമത്തെ കില്ല് എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞുതരാം. അതായത് ആ ഒരു ഹൈറ്റിൽ നിന്ന് അവൻ എടുത്ത് ചാടിയപ്പോൾ അവൻ ഓർത്തില്ല താഴെ ആയിക്കോ
ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ അവർ റിഫ്ലക്സ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ചാടാൻ സമയത്ത് നമ്മൾ ഐസൈഡും താഴെ ഒന്ന് ഇരിക്കും ഓക്കെ ഇരുന്നിട്ട് മാത്രമേ എണീക്കത്തുള്ളൂ സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇനിമേ അതിനോടൊക്കെ പെട്ടെന്ന് തന്നെ അടിച്ചു കൊല്ലുക അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടു സോ അതേപോലെ ആനക്കുട്ടി നമ്മളെ കണ്ടു അല്ലേ സ്പോർട്ട് ഓടിച്ചിട്ട് ഓക്കെ എന്നാൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു വണ്ടിയുടെ എവിടെ വെച്ചാൽ വണ്ടി ഓടുന്ന സൗണ്ട് കേൾക്കുന്നു ഞാൻ നോക്കുമ്പോൾ ഒറ്റ വണ്ടി മാത്രമേ കാണുന്നുള്ളൂ ഓക്കെ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ ഓക്കെ അത് ഞാൻ വന്ന വണ്ടിയാണെന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത് ഐ മീൻ ഞാൻ വണ്ടി എടുത്തിട്ടാണെന്ന് എനിക്ക് അറിയില്ല ഓക്കെ എന്തായാലും നോക്കുമ്പോഴത്തേക്ക് അവിടെ സൗണ്ടിൽ ആണ് കേൾക്കുന്നുണ്ട് സൂപ്പേ നോക്കുമ്പോഴത്തേക്ക് പട്ടച്ചൂന അതിനെ താഴുണ്ടാ ഓ മൈ ഗോഡ് സത്യം ഞാൻ കണ്ടിട്ടുണ്ടോ അല്ല സുന്ദര കുഴപ്പമില്ല സാറിനെ അടിച്ച് അടിച്ച് നോക്കാക്കിയിട്ടുണ്ടോ ഓക്കെ എന്നാൽ അവനെ കൂടി ലൈക്ക് ചെയ്യാൻ പറയിപ്പിക്കാൻ അവൻ്റെ അടുത്തേക്ക് ഓടുന്നു സോ അപ്പോഴത്തേക്ക് നെയ്സിട്ടുണ്ടല്ലോ എന്തോ ഒരു ഭാഗത്തിലൊക്കെ എന്തോ ഒരു ഭാഗത്തിലാണ് നെയ്സായിട്ടെന്താണ് ഞാൻ ആ ക്ലൂ ഇടാൻ വേണ്ടി തൂക്കിയത് ആ ഒരു ക്ലൂ തൂക്കുമ്പോഴത്തേക്ക് രണ്ട് പേര് ഓ മൈ ഗോഡ് സീ ഓക്കെ ഞാൻ ഒന്നും നോക്കാതെ വായും പൊളിച്ച് അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ഊമ്പവ ആമ്പലാമ്പലായിട്ട് അവിടെ ഇരുന്നേനെ ബട്ട് എന്നാലും എനിക്കിപ്പോൾ മനസ്സിലായി രണ്ട് പേരുണ്ടെന്ന് സോ ഗൈസ് എവിടെ അവനെവിടെ അവനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുത്തരം അവർ നോക്കാക്കിയിട്ടുണ്ട് സോ അവൻ്റെ ഡോട്ട് കാണിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു ക്ലൂ കാറ്റർ യൂസ് ചെയ്ത് ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ ജസ്റ്റ് ആ ഒരു കാറ്റർ യൂസ് ചെയ്ത് ഒരു മാച്ച് കളിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറഞ്ഞു ഓക്കെ എന്നാൽ കേസ് അവനെ നോക്കുമ്പോൾ ഏതാണ് പെട്ടെന്ന് പേടിപ്പില്ല സത്യം പിന്നെ പേടിച്ചായിരിക്കും ചെയ്യാൻ കഴിയത്തില്ല ഓക്കെ ഇപ്പം നേരത്തെ നിന്ന് ഒറ്റക്കൊറ്റയ്ക്ക് പാടാൻ വന്നേ വരും പക്ഷെ പെട്ടെന്ന് തന്നെ പേടിച്ചായി മീൻ ഞാൻ പേടിച്ചു പോയി തീർന്നു ഓക്കെ നിന്നെ പേടിപ്പിക്കോ കാട്ട് വേട് നീ പേടിപ്പിക്കോ നിന്നെ രക്ഷിക്കാൻ ആരാളാ വരുന്നേ എനിക്ക് കാണണം നിന്നെ രക്ഷിക്കാൻ വേണ്ടി ആൾക്കാരെ വിളിക്ക് നിന്റെ കൂട്ടുകാരന്മാരെ വിളിക്ക് എടാ ഒന്നെങ്കിൽ നീ കൂട്ടുകാരനെ വിളിക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ നീ ഏതാ പറയുന്നേ നീ പറയടാ ഒന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ ഇല്ലെങ്കിൽ എന്താണ് നീ കൂട്ടുകാരനെ വിളിക്കുക അവൻ കൂട്ടുകാരനെ വിളിക്കുന്നില്ല തോന്നുന്നു ഗൈസ് എന്നാലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നുള്ളൂ തോന്നുന്നു ഗൈസ് എന്താണ് അവൻ പറഞ്ഞത് എനിക്ക് അറിയത്തില്ല ഓക്കെ അവൻ എന്താ പറയുന്നത് എനിക്ക് അറിയത്തില്ല ഗൈസ് നിങ്ങൾ അവൻ്റെ ഒരു രോദനം കേട്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൾക്കാർ ഐ മീൻ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഓക്കെ പറയടാ നീ പറയടാ അതിന് ചത്തുപോയോ എന്താ പോലെ വീരമർത്തി ഒന്നും പറയാൻ പറ്റില്ല ഏറ്റവും ഏതോ കാട്ടുവാള ഇഞ്ചി ചേച്ചിയുടെ ചത്തുണ്ട് ഓക്കെ എന്നാലും നമ്മളെ അപ്പം നമ്മുടെ പീക്കിലേക്ക് പോകാൻ വേണ്ടി സിപ്പിൻ അടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളിവിടെ ചാടുന്നുണ്ട് ഓക്കെ അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അവൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല കേട്ടുവാളകൾ എൻ്റെ മോനെ അവൻ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ മണ്ടന്മാരായോ എൻ്റെ മോനെ അവൻ എനിമി ഐ മീൻ അവൻ്റെ ടീമേറ്റിനെ വിളിക്കുവാണ് ചെയ്തത് സ്വന്തം സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല സോ എന്നാലും സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് ഒരുപാട് നന്ദിയുണ്ട് സോ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പവർ കാണിക്കുക മനസ്സ് കാണിക്കും ഷെയർ കൂടി ചെയ്യും ഓക്കെ എന്തായാലും ആ ഒരു കാട്ടുകാരനെ കൊല്ലാൻ വേണ്ടി നല്ല വെടി വെക്കുന്നുണ്ട് പക്ഷേ ഗൈസ് അവൻ നമ്മളെ കണ്ടിട്ടില്ല തോന്നുന്നു ഓക്കെ നേരത്തെ ഹുങ്കും കിട്ടു പോയി അവനെ കൊല്ലാൻ പറ്റുമായിരുന്നു പക്ഷെ നമ്മളെ മേഗ് പിടിച്ച് പയ്യെന്ന് ആരെയാ ബോണസ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൻ വേറെ ആരെയും നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മോനെ പടുവാണ് എന്ന് വെച്ചാൽ കാട്ടുവാട് ഓക്കെ എന്നാലും അവൻ വേറെ ആരെയും നോക്കിക്കൊണ്ടിരിക്കുക സ്വന്തം കിടക്കൻ കൊടിയെ കുത്തുന്നുണ്ട് നീ നിന്റെ ഇനി നീ പറ നിമ്മി പറ നിന്നെ ടീമിനെ വിളിക്ക് മോനസ് ഓക്കെ അതിന് പോലെ കൊന്നല്ലേ നീയവൻ നല്ലതിൽ ഇങ്ങനെയാണ് ഓക്കെ നെയ്സെട്ടാണ് ഒരു ക്ഷമയില്ല പെട്ടെന്ന് പറഞ്ഞ ആൾക്കാരെ കൊല്ലും ബിക്കോസ് ഞാൻ മര്യാദക്ക് അവനെ കൂടെ ലൈക്ക് ചെയ്യാൻ പറയിപ്പിച്ചായിരുന്നു ഗേസ് അവൻ പറഞ്ഞിട്ട് ലൈക്ക് ചെയ്യാൻ എനിക്ക് പിള്ളേരോട് ഗേസ് ലൈക്ക് ചെയ്ത് പവർ കാണിക്കും എപ്പോൾ തന്നെ ലൈക്ക് പവർ കാണിക്കും ഓക്കെ എന്നാലും അവരൊന്നും നമ്മൾ പീക്കിലേക്കാണ് നമ്മൾ മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് നിന്ന് നമ്മൾ പീക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ പോകുന്ന ഒരിക്കലും എന്താണ് അശ്വകുനം പോലെ ഐ മീൻ ശകുനക്കേട് പോലെ ഒരുത്തനെ കാണുന്നുണ്ട് ഓക്കെ ആ ഒരു കാട്ടുകാർ സത്യം പറഞ്ഞു എനിക്ക് തന്നെ തീർന്നു കൂട്ടിയ കണ്ടിട്ട് എം ഐ ടി ബി എഡബിൾ സംതിങ് ആയിരുന്നു സ്വന്തം ഒരുപടി ഓക്കെ ഒറ്റപടി ഇല്ല രണ്ടുപടി കൊണ്ട് അഥവാ അങ്ങനെ ഹെഡിങ്ങനെ കയറിയ ഊമ്പാവ ആമ്പലാമ്പ നമ്മളവിടെ പെട്ട് കിടക്കും ഓക്കെ സോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മാത്രം അവൻ്റെ അടുത്ത് നമ്മളൊന്ന് ജസ്റ്റ് അവൻ്റെ അടുത്ത് മുട്ടാൻ വേണ്ടി നിൽക്കുന്നുള്ളൂ സോ അവൻ നൈസായിട്ട് ആ ഒരു ടവറിനെ മടക്കുന്നിട്ടുണ്ട് ഓക്കെ എന്നാലും അവനെ പൊക്കാൻ പറ്റൂല എന്ന് എനിക്കത്തില്ല ഓക്കെ നമ്മൾ എന്തായാലും അവനെ കൊല്ലാൻ പറ്റില്ല ജസ്റ്റ് കമൻറ്റ് ഓക്കെ എന്നാലും അവൻ്റെ അടുത്ത് എം ഐ ടി ബി എഡബ്ല്യൂ സംതിങ് ആണുള്ളത് സ്വന്തം നല്ല സൗണ്ടും കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ തോന്നുന്നു ഓക്കെ എന്നാൽ നമ്മൾ ഈ ഓടുന്നത് അവനെ കൊല്ലാൻ വേണ്ടിയാണോ അതോ രക്ഷപ്പെട്ട് പോകാനാണോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതായത് നമ്മുടെ വീഡിയോസ് റെഗുലറിലെ കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കണം അതായത് പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാൻ വേണ്ടി തന്നെയാണ് ഗൈസ് അല്ല പിന്നെ ഓക്കെ അവനെ കാലവാരി പിത്തേ മീട്ട് തേച്ചൊട്ടിച്ച് റോട്ട് മീട്ട് സ്റ്റിക്കർ ആക്കി എടുക്കാൻ വേണ്ടി നമുക്ക് അറിയാനല്ല ജസ്റ്റ് ഓക്കെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സ്വന്തം ഫ്രീ ഫയർ പോലെ കുറച്ച് വെടി വെച്ചു പക്ഷേ കുറച്ച് ഡാമേജ് മാത്രമേ ഉണ്ടല്ലോ അപ്പോഴത്തേക്ക് അവിടെ ഇരുന്നിട്ട് ഓക്കെ ആ ടവറിന്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ എത്രയും ഡാമേജ് കൊടുക്കാം പക്ഷെ അപ്പോൾ അപ്പുറത്തേക്ക് ആ ഒരു എനിമി ഒന്ന് ഇരിക്കുവാണെങ്കിൽ നമ്മൾ ഊമ്പാവ ആമ്പലാമ്പ നമ്മൾ അത്രയും മെഡി ഐ മീൻ നമ്മൾ അത്രയും ബുള്ളറ്റ് വേസ്റ്റ് ആവട്ടോ നമുക്കിപ്പോൾ നോക്കുവാണെങ്കിൽ ഗ്രോസൊക്കെയാണ് അത് ബുള്ളറ്റ് ഒന്നുമില്ല പക്ഷെ എന്നാലും അവനെ കൊല്ലണമെന്ന് വളരെ ആഗ്രഹമുണ്ടാക്കി ജസ്റ്റ് അതുകൊണ്ട് മാത്രം നമ്മളെച്ചിട്ട് മേളിലേക്ക് ഓടുന്നു മേളിലേക്ക് ആകുമ്പോണ്ടല്ലോ ആ ടവറിന്റെ മണ്ടയ്ക്ക് ആ ഒരു സ്ലോപ്പ് രീതിയിൽ അതായത് ചെറിയ രീതിയിൽ ഒരു വ്യൂ കിട്ടും അങ്ങനെ അങ്ങനെ കിട്ടിയ പൊന്നു മോനെ അവൻ്റെ മയ്യത്തൊക്കെ ഒന്നും നോക്കുന്നില്ല നമ്മൾ യൂസ് ചെയ്യുന്ന നടക്കുന്നത് കിടക്കം പോലത്തെ നമ്മൾ സ്കിന്നിങ് നടക്കുന്നത് നമ്മൾ മാത്രമല്ല നമ്മളെ ലോറേനെ കൂടി യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താ തോന്നുന്നു കിടക്കം പോലത്തെ മീൻസ് അവൻ്റെ ബോഡി തന്നെ കൊള്ളുന്നു ഓക്കെ അവനെ ഹെഡ് അടിക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും ഹെഡ് അടിക്കണം കാരണം പ്രീഫർ ചെയ്യുമ്പോൾ മിക്കൊരു ഹെഡാണ് കയറുന്നത് പക്ഷേ ഗസ് വേറെ ലെവൽ വേറെ ലെവൽ ഒക്കെ ഒന്നും നോക്കുന്നില്ല വേറെ ലെവൽ ഓക്കെ നമ്മൾ മൊത്തം അതായത് നിങ്ങളിപ്പോൾ ലോറൈ കാരക്ടറൊക്കെ യൂസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കാരണം വേറെ ഉള്ള മാസമാണ് കാരണം ഒരു 10 പടി നോക്കുകയാണെങ്കിൽ എന്നിട്ട് 10-ൽ 9 മിക്കവാറും ബോഡി ഐ മീൻ അവരുടെ അവൻ്റെ മേത്ത് തന്നെ ഉള്ളു ഇപ്പം നമ്മൾ എ കെ ഒക്കെ ആണെങ്കിൽ നല്ല കിടക്കം പോലത്തെ റീക്കൽ ഉള്ള കാരണമാണ് സോ അതിനകത്ത് ഒരു 10 പടി നോക്കുകയാണെങ്കിൽ 1-ഓ 2-ഓ 3-ഓ 4-ഓ മാത്രമേ മേത്തുള്ളൂ കൊള്ളത്തുള്ളൂ ബാക്കിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടുപോകും സോ ആ ഒരു ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ജസ്റ്റ് ആ ലോറ എന്ന ക്യാരക്ടർ യൂസ് ചെയ്തിട്ട് മാക്സ് ആക്കിയിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കുക സോ എന്നാൽ ലോറ ക്യാരക്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് കമൻറ്റ് ഓക്കെ എന്നാൽ ഈ സമയത്ത് വേറൊരു കാര്യം പറയാം അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ് കിടക്കാൻ പോലത്തെ ഒരു ഗീവേ നടക്കുന്നുണ്ട് അതവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ ആ ഒരു പ്ലാനിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോഴല്ല ഒരു പ്രത്യേക രീതിയിൽ ഐ മീൻ
നമ്മൾ റോഡ് ടു 1 മില്യൺ ആണ്. സോ എന്തായാലും അവർ ഹാഷ്ടാഗ് ഹാഷ്ടാഗ് വെച്ചിട്ട് നമ്മുടെ ഒരു പ്രൊമോ വീഡിയോ പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഹാഷ്ടാഗ് ഒക്കെ യൂസ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതിനെപ്പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാട്ടുവാഴ നമ്മൾ കൊന്നു. സോ എന്തായാലും കാട്ടുവാഴ തന്നെയാണ്. ഓക്കെ, എന്നാൽ കാശ് വേറൊരു ഒപ്പീനിയൻ നിങ്ങളോട് ചോദിക്കുന്ന ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ ഇനി മുതൽ നമ്മുടെ വീഡിയോസിനകത്ത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും കൂടെ ആഡ് ചെയ്തതാണ് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ചുമ്മാ കളിച്ച് മസ്സ് കാണിച്ച് എന്റെ മോനെ സത്യം പറഞ്ഞ സാധനം തലയും വരുന്നത് വിചാരിച്ചൊക്കെ അവിടെ നിൽക്കടാ നിന്ന് അതിന്റെ മേളിൽ നോക്കുമ്പോഴത്തേക്ക് എന്റെ മോനെ അവിടെ ഭയങ്കര ഒറ്റക്കെ ഇതൊക്കെ കിടക്കുമ്പോൾ ഫൈറ്റ് എടുക്കാൻ കുമ്പിടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഗ്ലൂ ഔട്ട് ഏതാ ലെവൽ ഗ്ലൂ ആളൊക്കെ. എന്തായാലും അവന്റെ ഒരു ഗ്ലൂ പൊട്ടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഗ്രോസ് എനിക്ക് അപ്പളാണ് എനിക്ക് മനസ്സിലായി ഗ്രോസ് ഒക്കെ അകത്ത് ബുള്ളറ്റ് ഉള്ള ബുള്ളയെ തീർന്ന് ബുള്ളയെ തീർന്ന് നോക്കുമ്പോഴത്തേക്കും ഓക്കെ അത്യാവശ്യം രണ്ട് ബുള്ളറ്റും കിട്ടി. അതേപോലെ മറ്റേ ആ ഒരു ഗണ്ണുണ്ടല്ലോ, സോ മറ്റേ അകത്ത് ഒരു ഐസിന്റെ ഒരു ഗണ്ണും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും അത് വെച്ചാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ലൂട്ടുന്നുണ്ട്, പക്ഷേ ഇവിടെ മൊത്തം ആൾക്കാരണക്കെ മൊത്തം ചെറിയ സോൺ ആയിട്ടുണ്ട്. അതായത് 7 വരെ അലയുണ്ട്, ഇപ്പൊ നമുക്ക് 13 കിലോ സംബന്ധിച്ച് എടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞത് ഇവിടെ മൊത്തം ആൾക്കാരാണ്. ഇങ്ങനത്തെ ചെറിയ സോണിലൊക്കെയാണ് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലൂ ക്യാട്ടിന്റെ ഒരു ഉപയോഗം നമുക്ക് കിട്ടാതെ മനസ്സിലാവും. ഓക്കെ, ഓരോ നോക്കുമ്പോഴത്തേക്കും അവർ ഒരു ഗ്ലൂ ആയിട്ട് ഇപ്പോൾ നൈസർ കുറച്ച് ഡാമേജ് കൊടുത്തായിരുന്നു. അവനെ കൊല്ലാൻ ഒരു റെയ്ഡ് 2 റെയ്ഡ് വേറെ എവിടെ മസക്ക് 1 ബോംബ് 2 ബോംബ് എവിടെ എന്റെ മോനെ അവൻ അതിനകത്ത് കയറുന്നു. ഓക്കെ, എന്നാൽ കുക്കി തെറിയാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും പടുവാട് അപ്പത്തെ സരുക്കൊന്നും നടക്കുന്നു. ഓക്കെ, അവനത് ചെറിയൊരു കിണ്ണ, ഐ മീൻ ആ ഒരു പിസ്റ്റർ വെച്ചാൽ തോന്നിയിരിക്കുന്നു. ഓക്കെ, എന്തായാലും അവിടുത്തെ ബുള്ളറ്റിംഗ് ആണൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഒന്നര കുഴപ്പമില്ല, സന്ദർഭം കുഴപ്പമില്ല, അവനെ അടിച്ച് നോക്കാൻ അവൻ നൈസർ അവനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈഫ് നോക്കാം, പട്ടച്ചോനെ സീൻ ഒക്കെ എന്റെ റബ്ബെ തീർന്നതിനെ. ഓക്കെ, എന്തായാലും നമ്മൾ ഒന്ന് മാറുന്നു. അതായത് നമ്മുടെ നൈസറ്റ് ഒന്ന് മാറുന്നു. അവിടെ കിടക്കണമെന്നുണ്ടായിരുന്നു, ആര് കിടക്കുന്നതിന്റെ ബട്ടൺ ഞാൻ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, അതുകൊണ്ട് അന്ന് എനിക്ക് കിടക്കാൻ പറ്റാതിരിക്കുന്നു. സോ എന്തായാലും ആ ഒരു ബട്ടൺ ഡിസേബിൾ ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ആൾക്കാരില്ലെങ്കിൽ ആ ഒരു ബട്ടൺ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. കാരണം ഞാനത് യൂസ് ചെയ്യാറില്ല, എനിക്ക് ഉപകാരം വരത്തില്ലാന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു സമയത്ത് കിടക്കുവാണെങ്കിൽ ഗുമ്മായിരുന്നു എന്നെ. കാരണം 4 വന്നു പിന്നെ അടി നമുക്ക് കൊള്ളത്തില്ല. ഓക്കെ, എന്തായാലും അവന്റെ അടുത്തേക്ക് നൈസൊരു ഗ്ലൂ ആൾ ഇട്ടിട്ട് ഗ്ലൂ ആൾ വീട് അങ്ങോട്ട്. ഓക്കെ, ഗ്ലൂ ആളില്ലായിരുന്നു, ഐസ് ഗ്ലൂ ആയിരുന്നു, ഐ മീൻ ആ ഒരു ഗണ്ണായിരുന്നു ഉണ്ടായിരുന്നു. സോ എന്തായാലും അതിട്ടിട്ട് ഓക്കെ അതിട്ടിട്ട് നമ്മൾ നോക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അടുത്ത് മാഗും അതേപോലെ MATV ഉണ്ടായിരുന്നു. ഓക്കെ, കാട്ടുവാട് എന്നിട്ട് എന്താണ് പിസ്റ്റർ വെച്ചാൽ അടിച്ചത് എനിക്ക് മനസ്സിലായി. ഓക്കെ, എന്തായാലും MATV വെച്ചാൽ എനിക്ക് അടിച്ചത് എനിക്ക് സൗണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ഇയർഫോൺ അയച്ചിട്ട് ഒന്ന് മാറ്റിയായിരുന്നു. ഓക്കെ, എന്നാൽ നമ്മൾ പോകുന്ന എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഒരു കാട്ടുവാട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. സോ ആ ഒരു കാട്ടുവാടിനെ കൊല്ലാൻ വേണ്ടി പെടുന്ന പാട് കേസ് എനിക്ക് വൈ. ഓക്കെ, എന്നാലും അവസാനം നമ്മൾ അവനെ കൊല്ലുന്നുണ്ടോ ഇല്ലയെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. കാരണം ഇനി അങ്ങോട്ട് പോകുന്നത് ടഫാണ്. ഓക്കെ, കാരണം സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു സാൻഡ്വിച്ച് ആയിപ്പോയി. കാരണം ആ ഒരു സോണിനെ ഒരുമാതിരി സെന്ററിൽ ഇല്ലെങ്കിൽ ആ ഒരു സൈഡിലേക്ക് ആയിപ്പോയി. സത്യം പറഞ്ഞാൽ ഈ ഒരു പൊസിഷൻ ഒരിക്കലും 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 നിന്ന് കളിക്കുന്നു. ഓക്കെ, എന്റെ പൊസിഷൻ എന്താണ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ എപ്പോ ഈ ഒരു ലാസ്റ്റ് സോണിലേക്ക് എത്തുമ്പോഴേക്കും ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലത്തേക്കും, അതായത് ഇപ്പൊ പീക്കാണെങ്കിൽ പീക്കിന്റെ ഒരു സൈഡിലേക്ക് പോകും. കാരണം അങ്ങനെയൊക്കെ നല്ലൊരു ആക്കം അല്ലെങ്കിൽ നല്ലൊരു റേഞ്ച് കിട്ടുന്നതായിരിക്കും. സോ അത് ടെക്നിക്കാണ്, അതിനെ പറ്റി ഉള്ള വീഡിയോസ് ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കും. ഓക്കെ, പിന്നെ സോൺ അതിനകത്ത് കയറിയപ്പോഴത്തേക്ക്, ഐ മീൻ സ്പോക്കിനകത്ത് കയറിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സോൺ ഔട്ട് ആയതുപോലെ ഞാൻ അറിഞ്ഞിട്ടില്ല. സോ എന്തായാലും അങ്ങനത്തെ ഒരു ദുരന്തം പിടിച്ച അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുമാതിരി ദുരന്തം പിടിച്ചു. ഓക്കെ, എന്നാൽ നമ്മൾ പഠിച്ചവൻ അങ്ങോട്ട് മുമ്പോട്ട് വന്നു. അവനെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ സൈഡിൽ വേറെ അടി വരുന്നത് മൊത്തം എഴുതി നമ്മൾ അടിച്ച് തൂഫനായി പറഞ്ഞു. ഓക്കെ, നമ്മളിപ്പോൾ നോക്കിയവനല്ല നമ്മളെ കൊന്നിരിക്കുന്നത്. സോ എന്തായാലും ഇവൻ എന്നാൽ കില്ല് കിട്ടാത്തത് ഞാൻ വിചാരിച്ചു. ഇവനാണ് സ്പെക്ക് വന്ന്. സോ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എലിമിനേറ്റ് ആവാൻ ചെയ്തതെന്ന്. ഓക്കെ, കേസ് ഞാൻ എലിമിനേറ്റ് ആയിപ്പോയി. സോ വൺ ദുരന്തം ആയിപ്പോയി. കാരണം സോണിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും ഞാൻ കളിക്കുന്ന ഒരാളല്ല. ബട്ട് എന്നിട്ട് ഇങ്ങനെ ആയിപ്പോ എന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ തന്നെയാണ്. ബട്ട് എന്നാലും കേസ് ബട്ട് എന്നാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കിടക്കാച്ച് ഇങ്ങനെ വീഡിയോ വരുന്നതായിരിക്കും. എന്നാലും ഈ ഒരു മണ്ഡലത്തിലൊക്കെ ഈ ഒരു മണ്ഡലത്തിൽ നമ്മൾ ഒരിക്കലും തരത്തില്ല. സോ എപ്പോഴൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചാടുന്നോ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ട് അടുത്തോട്ട് നമ്മൾ ശരിയാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളെ കൊല്ലാൻ ആർക്കും കഴിയില്ല. നമ്മൾ ഒരിക്കലും ചാത്തില്ല, ബൂയ നമുക്ക് തന്നെയാണ് കേസ്. ഓക്കെ, എന്തായാലും സോണി പെട്ട് നമ്മൾ ഒരിക്കലും ചാത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഷോപ്പിയാണ്. സോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് പൗർവാണിക്കുക. സോ എന്തായാലും സോണി പെട്ട് ചാത്തിലുള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് കൊടുത്ത് ചെയ്യാം. നമുക്ക് നോക്കാം ആരൊക്കെ ചേർന്ന് നമുക്ക് അവർക്ക് കിടക്കാച്ച് വേണം. ശ്രമിക്കുമ്പോൾ ഓക്കെ.